ഷെവർലെ കോർവെറ്റ് കാറാണിത്. മോഡൽ 1958. അമേരിക്കയാണ് ഈ കാറിൻ്റെ ജന്മദേശം. അമേരിക്കയിൽ നിന്ന് ഈ കാറ് ദുബായിൽ എത്തിച്ചതാണ്. നമുക്ക് ദുബായിൽ അറിയാം, ഷെയ്ഖ് സായദ് റോഡിലും ജുമൈറയിലും ഡൗൺ ടൗണിലൊക്കെ നമ്മൾ ഒരുപാട് വിൻറ്റേജ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഗണത്തിൽപ്പെടുന്ന കാറുകൾ കാണാറുണ്ട്. അത്തരം കാറുകളെല്ലാം തന്നെ ഒന്നുകിൽ അറബ്സ് അല്ലെങ്കിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ അമേരിക്കൻസൊക്കെയാണ് അത്തരം കാറിൻ്റെ ഉടമകൾ. എന്നാൽ ഈ കാറിൻ്റെ ഉടമ ഒരു മലയാളിയാണ്, കണ്ണൂർ തലശ്ശേരി സ്വദേശി അബ്ദുള്ള നൂറുദ്ദീൻ. അമേരിക്കയിൽ നിന്ന് കപ്പലിൽ പ്രത്യേക അനുമതി വാങ്ങിയാണ് അബ്ദുള്ള നൂറുദ്ദീൻ ഈ കാറ് ദുബായിൽ എത്തിച്ചത്. ഇതിനു മുമ്പ് എനിക്ക് മുമ്പ് ഒരു ഓണർ ഇതിന് ഉണ്ടായിട്ടുള്ളൂ. ആ അമേരിക്കക്കാരൻ മരണപ്പെട്ടത് കാരണമാണ് അവരുടെ ഭാര്യ അവർ ഇത് ഡ്രൈവ് ചെയ്യാറില്ല, കാരണം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മാനുവലാണ്. അപ്പോഴാണ് അവർ വിൽക്കാനുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചത്. അങ്ങനെ മകൻ കണ്ടെത്തുകയും അവരുമായിട്ട് സംസാരിച്ച് വിൽക്കാന്നുള്ളൊരു സ്റ്റേജിലെത്തി. സ്റ്റേജിലെത്തി നെഗോഷിയേറ്റ് ചെയ്തപ്പം ഈ കാറിന് വില ഉണ്ട് എന്നുള്ള വിൽക്കുന്ന ആൾക്കും അറിയാം, വാങ്ങിക്കുന്ന ആൾക്കും അറിയാം, യു എസിലുള്ള എല്ലാവർക്കും അറിയാം, ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം ഈ കാറിനൊരു പർട്ടിക്കുലർ മാർക്കറ്റ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പം കുറച്ച് നെഗോഷിയേറ്റ് ചെയ്തു, എങ്കിലും ഒരു 325,000 ഡോളറിന് അടുത്ത് അവിടുന്ന് വില കൊടുത്തു. അതിനുശേഷം മകൻ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സും നോക്കുമായിരുന്നു. കുറച്ചൊരു ലെങ്തി പ്രൊസീജിയറാണ്, എങ്കിലും ഇങ്ങോട്ട് എത്തിക്കാണ്ട് നിവൃത്തിയില്ല. ബിക്കോസ് ഇറ്റ്സ് മൈ പാഷൻ, ഐ വോണ്ട് ദിസ് കാർ ടു ബി ഹിയർ ഇൻ ദുബായ്. സോ ന്യൂജേഴ്സിയിലുള്ള ഒരു പോർട്ട് വഴി അതിന് ഒരുപാട് കടമ്പകളും ഇതൊക്കെ ഉണ്ട്, കാരണം പേപ്പർ വർക്കും പാസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് എസ്പെഷ്യലി ഒരു കാറ് പുറത്തു പോകുമ്പം അവർ കൂടുതൽ അന്വേഷിക്കും അതിനെപ്പറ്റി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ദുബായിൽ ഒരു 3 മാസം കൊണ്ട് ഓഷ്യൻ വഴിയാണ് ഇവിടെ എത്തിയത്, ഒരു ഫുൾ കണ്ടെയ്നറിൽ ലോഡ് ചെയ്ത്. കാരണം ഇത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അത് പാർട്സും ഇത് അങ്ങനെയുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടാന്നുള്ളതിൽ 3 മാസം കൊണ്ട് ഇവിടത്തേക്ക് കൊണ്ടുവന്നു. ക്ലാസിക് കാറുകൾ യു എയിൽ ഓടിക്കാൻ പ്രത്യേക അനുമതി വേണം. ഇത്തരത്തിൽ അബ്ദുള്ള നൂറുദ്ദീൻ അനുമതിക്കായി ആർ ടി ഐയിൽ പോയപ്പോൾ പ്രധാനമായും 2 തടസ്സങ്ങൾ നേരിട്ടു. ഇതിനകത്ത് റൈറ്റ് പാസഞ്ചർ മിറർ ഉണ്ടായിരുന്നില്ല. മിറർ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഷെവർലെയുടെ ഒറിജിനൽ മിറർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ ഒട്ടനവധി സ്പെയർ പാർട്സുകളും അദ്ദേഹം അമേരിക്കയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. മറ്റൊരു പ്രധാനപ്പെട്ട തടസ്സം, ഇതിന് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 1958 അന്ന് ഷെവർലെ സീറ്റ് ബെൽറ്റ് എന്ന കൺസെപ്റ്റ് തന്നെ അവതരിപ്പിച്ചിരുന്നില്ല. സീറ്റ് ബെൽറ്റ് അദ്ദേഹം പ്രത്യേകം ഇതിനകത്ത് സജ്ജീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കാർ ഓടിക്കാനുള്ള അനുമതി കിട്ടുന്നത്. അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അത് ഓടിക്കുന്ന എനിക്കും ഒരു നല്ല അനുഭവമാണ്, കാണുന്ന ആൾക്ക് അതിലേറെ അനുഭവമാണ്. ഇത് എവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും, അല്ലെങ്കിൽ എപ്പം ഡ്രൈവ് ചെയ്യുമ്പോഴും ആൾക്കാർ, കാരണം ഒരു കൈ എപ്പോഴും ഇങ്ങനെ പൊക്കി വെക്കണം ആൾക്കാരോട് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി, ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വല്ലാത്തൊരു അനുഭൂതി തന്നെ. കാരണം ദുബായ് റോഡിലാണ് വേൾഡ്സ് നമ്പർ 1 സിറ്റി, അതാണല്ലോ ദുബായ്. അപ്പോൾ ഇവിടെ നിന്ന് ഓടിക്കുമ്പോൾ അതിൻ്റെതായ സുഖമുണ്ട്. ഞാനത് തികച്ചും ഞാനത് അനുഭവിക്കുകയാണ്. എനിക്ക് ഞാനത് സന്തോഷമുണ്ട്, എനിക്കത് വളരെയധികം സന്തോഷമുണ്ട്. ഒരു ബുയിക് 1967 മോഡലും പിന്നെ ഒരു ലിങ്കൻ്റെ കാറും രണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അതിലൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, പാൽ ഓട്ടോ ഗ്യാരേജ്. ദേ ആർ നമ്പർ 1 ഗ്യാരേജ് ഫോർ മീ. ലാസ്റ്റ് 40 ഇയേഴ്സ് ദേ ആർ ഇൻ ദിസ് ഫീൽഡ്. എൻ്റെ അതിൻ്റെ ഉടമ മിസ്റ്റർ ലക്ഷ്മണൻ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പം ഞാനും അവരുമായിട്ട് ഒരു ടൈപ്പ് ആക്കിയിട്ട് എൻ്റെ എല്ലാ വണ്ടികളും അവർ തന്നെ ചെയ്യാമെന്നുള്ളൊരിതിലാണുള്ളത്. ഞാൻ അതിപ്പം അടുത്ത് തന്നെ എനിക്ക് കിട്ടും ഒന്ന്. പിന്നെ അതുകൂടാതെ ഇപ്പോഴും ഞാൻ യു എസിൽ നിന്ന് ഞാൻ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി വൈകിട്ടാകുമ്പോഴേ എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ പരിപാടി, വണ്ടി നോക്കുക, ക്ലാസിക് കാറുകൾ കൂടുതൽ ശേഖരിക്കുക എന്നുള്ളതാണ്.